മേഘങ്ങൾക്ക് ഭാരമുണ്ടോ? ഉത്തരം ഉണ്ട് എന്നാണ്. മഴമേഘങ്ങളുടെ കാര്യമെടുത്താൽ അവ നിർമ്മിതമായിരിക്കുന്നത് എണ്ണിയാലൊടുങ്ങാത്തത്രയും വെള്ളത്തുള്ളികളോ അല്ലെങ്കിൽ ഐസ് ക്രിസ്റ്റലുകളോ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മേഘങ്ങളുടെ ഉള്ളിൽ സാന്ദ്രതയുണ്ട്, മേഘങ്ങൾക്ക് ഭാരവുമുണ്ട്. നമുക്കറിയാം, ക്യുമുലസ്, നിംബസ് എന്നിവ മഴമേഘങ്ങളാണ്. ഇവയിൽ ക്യുമുലസ് മേഘങ്ങളിലെ ഒരു ശരാശരി മേഘത്തിന് ഏകദേശം 100 മുതൽ 1000 ടൺ വരെ ഭാരമുണ്ടാകും. അപ്പം നമുക്കൊരു സംശയം വരും, ഇത്രയും ഭാരമുള്ള മേഘങ്ങൾ എങ്ങനെ താഴേക്ക് വീഴാതെ മുകളിൽ തന്നെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നു? ഇങ്ങനെ വലിയ ഭാരമുള്ള മേഘങ്ങൾ മുകളിൽ തന്നെ നിൽക്കാനുള്ള കാരണം അവയുടെ കുറഞ്ഞ സാന്ദ്രതയും ഉയർന്ന വോളിയവുമാണ്. അതായത്, മേഘങ്ങൾക്ക് ചുറ്റുമുള്ള വായുവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞ സാന്ദ്രതയും ഉയർന്ന വ്യാപ്തവും കാരണമാണ് മേഘങ്ങൾക്ക് ആകാശത്ത് പൊങ്ങി നിൽക്കാൻ കഴിയുന്നത്. അതായത്, മേഘങ്ങൾ വ്യാപ്തത്തിൽ വലുതായിരിക്കാം, എന്നാൽ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ജലകണികകളോ ഐസ് ക്രിസ്റ്റലുകളോ വളരെ ചെറുതാണ്. അവയാണ് മേഘത്തിൻ്റെ ഈ വലിയ വ്യാപ്തത്തിൽ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് കുറഞ്ഞ സാന്ദ്രതയായിരിക്കും. ഉദാഹരണത്തിന്, ഒരു പ്ലാസ്റ്റിക് ബോൾ വെള്ളത്തിലിട്ടാൽ അത് പൊങ്ങിക്കിടക്കുമെന്ന് നമുക്കറിയാം. ഇവിടെ പ്ലാസ്റ്റിക് ബോളിനുള്ളിൽ വ്യാപ്തമുണ്ട്, എന്നാൽ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള പദാർത്ഥത്തിൻ്റെ സാന്ദ്രത, അതായത് ബോളിലെ വായുവിൻ്റെ സാന്ദ്രത, താഴെയുള്ള വെള്ളത്തേക്കാൾ അനവധി മടങ്ങ് കുറവാണ്. അതുകൊണ്ട് ബോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഈ സാന്ദ്രത കുറവാണ് മേഘങ്ങൾ മുകളിൽ പൊങ്ങിക്കിടക്കാനുള്ള ഒരു കാരണം. ഇനി മറ്റൊന്ന്, ചുറ്റുമുള്ള വായു മേഘത്തിലൊരു ബയോയൻസി ഫോഴ്സ്, അതായത് പ്ലവനശക്തി ഉപയോഗിക്കുന്നു. ദ്രാവകത്തിലോ വാതകത്തിലോ ഉള്ള ഏതൊരു വസ്തുവിനും അതിൻ്റെ ഗുരുത്വാകർഷണ ബലത്തെ പ്രതിരോധിക്കുന്ന മുകളിലേക്കുള്ള ഒരു ബലം ഉണ്ടാകുന്നു. ഇതിനെയാണ് പ്ലവനശക്തി അല്ലെങ്കിൽ പ്ലവക്ഷമബലം എന്ന് പറയുന്നത്. ഇവിടെ മേഘത്തിന് വായുവിനേക്കാൾ സാന്ദ്രത കുറവായതിനാൽ ബലം ഗുരുത്വാകർഷണ ബലത്തേക്കാൾ ശക്തവുമാണ്. ഇതും മേഘത്തെ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നു. മേഘപാളികളിലെ വെള്ളത്തുള്ളികളുടെയോ ഐസ് ക്രിസ്റ്റലുകളുടെയോ വളരെ ചെറിയ വലിപ്പവും കുറഞ്ഞ സാന്ദ്രതയും ഇവയെ വളരെ സാവധാനത്തിൽ ചലിക്കാനും വായുവിൽ ഫ്ലോട്ട് ചെയ്യാനും സഹായിക്കുകയും ഈയൊരു കഴിവ് മേഘത്തിന് മുഴുവനായി കൈവരാനും കാരണമാകുന്നു.